മഠത്തിലെ അനീതിക്കെതിരെ ശബ്ദിച്ചതിന് തന്നെ മനോരോഗിയാക്കി ആശുപത്രിയിൽ അടച്ചുവന്ന സിസ്റ്റർ മേരി എൽസിനയുടെ പ്രതികരണം. പോലീസിൽ പരാതി നൽകിയതിന് മഠത്തിൽ നിന്ന് തന്നെ പുറത്താക്കി തിരുവസ്ത്രം മൂരി വാങ്ങി മൊബൈൽ ഫോണും വാങ്ങിവെച്ചതായി സിസ്റ്റർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മൈസൂരുവിലെ ഡോട്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി കോൺവെന്റിലെ സിസ്റ്ററാണ് മേരി എൽസീന. കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ഇതടക്കം എന്തൊക്കെ ആരോപണങ്ങൾ ഈ മഠത്തിനെതിരെ സിസ്റ്റർ ഉന്നയിക്കുന്നുണ്ട്? വസ്തുതകൾ വ്യക്തമാകുന്നുണ്ടോ? രതീഷ്, ഗുരുതര ആരോപണങ്ങളാണ് സിസ്റ്റർ മേരി എൽസീന മഠത്തിനെതിരെ ഉന്നയിക്കുന്നത്. ഡോട്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി കോൺവെൻറ്റ് മൈസൂർ ശ്രീരാംപുരയിലുള്ള ഈ മൈസൂരിലെ ഈ സെൻറ് റോസെല്ല കോൺവെൻറ്റിലാണ് ഈ സിസ്റ്റർ ഉള്ളത്. ഏതായാലും ഈ സിസ്റ്ററിനെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് സിസ്റ്റർ മേരി എൽസീന. സിസ്റ്റർ ഇപ്പോൾ ഈ ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ്. ഗേറ്റ് അകത്ത് നിന്ന് പൂട്ടി നിലയിലാണ്. അകത്ത് പോലീസിൻ്റെ ബന്ദോബസ്തുമുണ്ട്. ഏതായാലും ഈ സിസ്റ്ററാണ് സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചെങ്കിൽ സിസ്റ്റർ ഇപ്പോൾ പുറത്ത് ആരുമില്ലാതെ വഴിയാധാരമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ സിസ്റ്റർ മേരി എൽസീന തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്ത് ആണ് സിസ്റ്റർ ഇങ്ങനെ പുറത്താക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഞാൻ ആശുപത്രിയിൽ നിന്ന് എൻ്റെ അച്ഛൻ എന്നെ രക്ഷപ്പെടുത്തി അച്ഛൻ്റെ കൂടെ പോയി എന്നുള്ള രീതിയാണ്. ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അച്ഛൻ്റെ കൂടത്തിൽ നിന്ന്. എന്തിനാണ് ആശുപത്രിയിൽ പോയത്? എന്തിനാണ് എന്നെ ഞാനിവിടെ ഒരു ഇവിടെ ഈ സഭയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. 25 വർഷത്തിൻ്റെ അകത്ത് ഈ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഞാൻ കാണുന്ന പല അക്രമങ്ങളും അനീതികളെപ്പറ്റി ഞാൻ ചൂണ്ടിക്കാണിച്ച് ഞാൻ വനിതാ കമ്മീഷണർ ഞാൻ എഴുത്തെഴുതിയിരുന്നു. അത് പിൻവലിക്കാൻ പറഞ്ഞ് ഇവർ എന്നെ ഒത്തിരിയേറെ പ്രഷർ തന്നിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇവരുടെ ഇടയ്ക്ക് കണ്ട് എന്നെ ദൂരപ്പെടുത്തുന്ന എന്നെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ വളരെ അവഗണനയാണ് സഭയിൽ ഈ മഠത്തിനകത്ത് നേരിട്ടത് എനിക്ക് തന്നത്. പിന്നെ ഞാൻ ഇവരുമായിട്ട് ഇവർ എന്നോട് പല രീതിയിൽ ഒരു കാര്യങ്ങൾ എന്നോട് പറയുന്നൊന്നുമില്ല. എനിക്കൊരു ഡ്യൂട്ടി ഒന്നും തന്നൊന്നുമില്ല. സാധാരണ ഒരു കോൺവെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വന്നാൽ പോലും ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഒരു ഡ്യൂട്ടി കൊടുക്കുന്നതാണ്. ഒന്നുമല്ലായ്മയിൽ ഞാൻ ഒരു ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ എന്നെ ഇവിടെ നീട്ടിയിരിക്കുമായിരുന്നു. പല കാര്യങ്ങളും അവരോട് ചോദിച്ചിരുന്നു, പക്ഷേ അതിനൊന്നും എനിക്ക് നീതി കിട്ടിയില്ല. അതാണ് ഇങ്ങനെ വരാനുള്ള കാരണം. സ്വമേധയാണോ ആശുപത്രിയിലേക്ക് പോയത്? സ്വമേധയാണോ? അല്ല അല്ല, ഒരിക്കലും അല്ല. ഞാൻ 31-ാം തീയതി 7 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് താഴെ വരുത്തി. താഴെ വന്ന് ഗസ്റ്റ് റൂമിൽ വന്നപ്പോൾ അവിടെ ഒരു 3 ആണുങ്ങളെയാണ് കണ്ടത്. അതിന് കൊടുത്ത് 2 സിസ്റ്റർമാർ. അവരിൽ ആ മനുഷ്യൻ എന്നെ അങ്ങോട്ട് കയറി ചെന്ന ഉടനെ എന്നെ അടിച്ചു വീഴ്ത്തു ചെയ്തു. അടിച്ചു വീഴ്ത്തി ഉടനെ തന്നെ അവർ എൻ്റെ കൈയും കാലും പൂച്ചി കെട്ടി എൻ്റെ എന്നെ കൈ അടിച്ചു വീഴ്ത്തി കഴിഞ്ഞ് കൈ പിരിച്ചു പിടിച്ചു എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുത്ത് വെച്ച് ഞാൻ ഒലച്ച് സോഫയുടെ ഇതിലോട്ട് അരിയിലോട്ട് പകുതിക്കലായിട്ടിട്ട് എൻ്റെ കാലിലൊക്കെ ചവിട്ടി കൂട്ടി പിടിച്ചിട്ടാണ് അവർ എന്നെ കൂച്ചി കെട്ടിയത്. കൂച്ചി കെട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ തന്ന് എന്നെ തളർത്തി തളർത്തി കഴിഞ്ഞിട്ട് അവരെന്നെ വലിച്ചോണ്ടാണ് ഇവിടുന്ന് ആ മഠത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെയാണ് വണ്ടി ഇട്ടിരുന്നത്. ഇവിടെ വരെ എന്നെ അവരാണുങ്ങൾ രണ്ടുപേരും കൂടി വലിച്ച് പീച്ച് കൂട്ടിയാണ് എന്നെ തളർന്നുപോയി എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ വണ്ടിക്കകത്ത് കയറ്റിയത്. വണ്ടിക്കകത്ത് കയറ്റി കഴിഞ്ഞ ഉടനെ ഞാൻ നോക്കും, ഞാൻ കടന്ന് അലറുന്നുണ്ട്. അമ്മ എന്നെ രക്ഷിക്കണം, ഇത് ആരാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ചെയ്യുന്നത്, ഇതാരാ നിങ്ങൾ എനിക്ക് എന്താ ചെയ്യുന്നത്, എനിക്ക് അമ്മയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രൊവിൻഷ്യാളമ്മനെ കുറേ കടന്ന് കൂവി. അപ്പോൾ ഇവിടെ ഒന്നും ആരും ഇല്ലാത്തൊരു അവസ്ഥയാക്കി അവരെല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു. ഇത് പ്ലാൻ ചെയ്ത് എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പുറത്തിട്ട് അറിയില്ല എന്നുള്ള രീതിയിലാണ് എന്നെ ഒരു മെൻ്റലാക്കി കഴിയാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പരിപാടിയാണ്. അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു. ആ 4-ാം ദിവസം എൻ്റെ അച്ഛൻ വന്ന് രക്ഷപ്പെടുത്തി. ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവരുടെ ഈ കൂട്ടായും ഇവരുടെ ഈ ഗുണ്ടായുസം കണ്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ചെയ്തിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം, എന്തെങ്കിലും സംഭവിക്കും, എൻ്റെ മൊബൈൽ ഇത് സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ഇത് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞു മോൻ്റെ കയ്യിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൊണ്ട് കുഞ്ഞ് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇല്ല, ആൻറ്റി ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ആൻറ്റി ആശുപത്രി പോയിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ അവിടെ മോൻ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരുടെ സഹായത്തോടെയാണ് എന്നെ കണ്ടുപിടിച്ചത്. അവിടെ ഉടനെ തന്നെ അച്ഛനെ അറിയിച്ചു. അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ വെയിലത്തിരുന്നിട്ട് എൻ്റെ അച്ഛനെ എന്നെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2-ാം ദിവസം എന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അവർ തിരിച്ചു വിട്ടു. കൊണ്ടുപോയി മേളിൽ കൊണ്ടുപോയി പൂട്ടി എന്നെ വിട്ടില്ല താഴോട്ട്. നിർബന്ധപൂർവ്വം പിന്നെ ഡിസ്ചാർജ് വാങ്ങി പോരുമായിരുന്നു അല്ലേ? ഞാൻ അച്ഛനടപെട്ട് നിർബന്ധമായിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോരും. ഇതെൻ്റെ അച്ഛനും എൻ്റെ ആങ്ങളുടെ മോനുമാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അല്ലെങ്കിൽ ഞാനും നിത്യകാലം ഒരു പ്രാന്തിയായിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. സ്ത്രീ എന്ന പരിഗണന പോലും ലഭിച്ചില്ല എന്നാണോ ഇതിൽ മനസ്സിലാക്കേണ്ടത്? അതെ അതെ, എനിക്ക് ഒരു മാനുഷികമായ ഒരു സ്ത്രീ എന്ന യാതൊരു പരിഗണന എനിക്ക് തന്നില്ല. ഞാൻ ഫുൾ ഓർഡറായിട്ടാണ്. എനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല. ഒരു പ്രശ്നങ്ങളില്ലാത്ത എന്നെ ഇങ്ങനെ ബലമായിട്ട് കൊണ്ടുപോയി ഇവർ ഇങ്ങനെ ഇടുമ്പം ഇങ്ങനെ എത്ര പേരെയും ഇവർ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ അക്രമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഈ തിരിച്ച് മഠത്തിലേക്ക് കയറാൻ എന്താ ശ്രമിച്ചിരുന്നത്? എന്താ അവസ്ഥ?
ഞാനിത് അവിടെ നിന്ന് തന്നെ അച്ഛൻ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തന്നെ എൻ്റെ ശാരീരിക ഒത്തിരി ഇതിലായിരുന്നു, വേദനയിൽ ക്ഷീണത്തിലായിരുന്നു. അപ്പം ഞാൻ അടുത്തൊരു ആശുപത്രി പോയി, ഇന്നലെ ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ പോലീസിൻ്റെ സഹായത്താൽ ഞാനിവിടെ വന്ന് എൻ്റെ ഡ്രസ്സ് ചോദിക്കാൻ വേണ്ടി വന്നു, തിരുവസ്ത്രം ചോദിക്കാൻ വേണ്ടി വന്നു. തിരുവസ്ത്രം എൻ്റെ പിടിച്ചിട്ട് മൊബൈൽ എൻ്റെ അച്ഛനെ അമ്മേനോട് സംസാരിക്കാൻ പറ്റുന്നത്. എൻ്റെ അച്ഛനെ ഞാൻ ഉടനെ തന്നെ തിരിച്ചു വിട്ടു. എന്നെ ആശുപത്രി ചേർത്ത ഉടനെ അപ്പം അച്ഛയ്ക്ക് സുഖമില്ല, ഹാർട്ട് പേഷ്യൻ്റാണ്, പുള്ളിക്ക് വേണ്ടി മരുന്നിന് വേണ്ടിയിട്ട് അച്ഛനെ തിരിച്ചു വിട്ടു. അപ്പം എനിക്കിവിടെ വന്ന് അച്ഛനോട് സംസാരിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലാത്ത രീതിയിൽ എൻ്റെ മൊബൈൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇവർ, എനിക്ക് തരുന്നില്ല. അത് ചോദിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു അത് തരാൻ ഞങ്ങളുടെ ഇല്ലെന്ന് പറഞ്ഞു, അവർ തല്ല ഇല്ല ഞങ്ങളുടെ ഇല്ലെന്ന് പറഞ്ഞു. പറഞ്ഞു മഠത്തിൽ കേട്ടില്ല എന്നല്ല, എനിക്ക് എൻ്റെ തിരുവസ്ത്രം തരത്തില്ല, നീ ഇവിടുന്ന് ഡ്രസ്സ് എടുത്ത് വേണേൽ പൊക്കോന്ന് പറഞ്ഞ് നിന്റെ തൊഴിൽവാസം നീ കാണിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർ തന്നെയാണ് എന്നെ പ്രാന്താലയത്തിൽ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് കെട്ടിയിട്ട് എന്നെ ഉപദ്രവിച്ചതും എനിക്ക് ഒരു ജീവനെ ഭീഷണി തന്നതെല്ലാം ചെയ്ത് ഇവരാണ്. പക്ഷേ അന്നേരം ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു കോടതി, അപ്പം എന്നോട് പോലീസുകാർ പറഞ്ഞു സിസ്റ്റർ ഇവിടെ ഒരു തരത്തില്ലെന്നാണ് പറയുന്നത്, നിങ്ങളുടെ നിയമപ്രകാരം നിങ്ങൾ കോടതി ചെന്ന് സമീപിച്ച് തിരുവസ്ത്രം മൊബൈലും മേടിച്ചെടുക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്.